ഫാസിൽ സർ വല്ലാത്തൊരു കാര്യം തന്നെ അല്ലേ. ഇതാണ് നമ്മുടെ ഡൈനോസർ അല്ലേ. ഓക്കെ, ജുറാസിക് പാർക്ക് സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. അതില് അതില് കണ്ടു കഴിഞ്ഞാൽ അതിന് ഏകദേശം ഇതുപോലത്തെ ഒരു ഹോളിൽ വെച്ചിട്ട് ഒരു ക്ലൈമാക്സ് സീൻ ഉണ്ട്. വലിയൊരു ഫോസിൽ. ഇതിനെ കുറിച്ച് എന്താണ് നമുക്ക് പലപ്പോഴും ഇത് ഇതൊരു പിന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫോസിലാണ്. അപ്പൊ പല ആളുകളും ഈ ഡിനോസറിന്റെ കഥയൊക്കെ ഈ പറഞ്ഞ സിനിമകളും മറ്റും കാണും. പക്ഷെ ഇത് ശരിയാണോ അല്ലെങ്കിൽ ശരിക്കും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഒരു ലൈവ് എക്സാമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫോസിലുള്ള ഡൈനോസർ എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ഡിപ്ലോഡോക്കസ് ലോങ്ങസ് എന്ന് പറയുന്നത് ഡിപ്ലോഡോഷ്യ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലുള്ള ഡിപ്ലോഡോക്കസ് ലോങ്ങസ് എന്ന് പറയുന്ന ഒരു പെൺ ഡിനോസറാണ്. ഒരു ഫീമെയിൽ ഡിനോസറാണ്. ഇത് എത്ര വർഷം മുന്നേ എക്സിസ്റ്റ് ചെയ്തതാണ്? ഏകദേശം 155 മില്യൺ ഇയേഴ്സ് അഗോ ആണ് ഇയാൾ ജീവിച്ചിരുന്നത് എന്നാണ്. ഇത് നമ്മുടെ അമേരിക്കയിലെ വയോമിംഗ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അവിടെ നിന്നാണ് എക്സ്കവേറ്റ് ചെയ്തത്. 2 വർഷം എടുത്തിട്ടാണ് ഈ ഫോസിൽ അവർ എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഈ ഒരു ഡിനോസറിനെ പറ്റി നമുക്കിവിടെ വായിക്കാൻ പറ്റും. അതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അതെ, ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഇതിന്റെ നമുക്ക് ഏറ്റവും ഇതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിന്റെ നെക്കും അതുപോലെ തന്നെ ടെയിലും. അതിന്റെ ആ നീളം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഈ ടെയിലിന്റെ നീളം എന്ന് പറയുന്നത് അത് പലപ്പോഴും അതിനെ പല രൂപത്തിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഡിനോസറിന്റെ ടെയിലിന്റെ നീളം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശത്രുക്കളെ ആട്ടി ഓടിക്കാനും അതുപോലെ തന്നെ ഡിനോസേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിലും പ്രധാന 2 കാലുകളാണുള്ളത്. പ്രധാനമായിട്ടും നിലത്ത് കുത്തി നിൽക്കുന്ന 2 കാലുകളാണുള്ളത്. അതിന് പുറമെ ഈ ഒരു തേർഡ് കാലായിട്ട് പലപ്പോഴും ഒരു ബാലൻസിങ്ങിനും ഈ ഒരു കാലം സഹായിക്കും. ഇതിന് നെക്കും ഒരു പ്രത്യേകത ഉണ്ട്, നല്ല ലോങ് നെക്കാണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിനോസേഴ്സ് ആക്ച്വലി വെജിറ്റേറിയൻസ് ആണ്. ഇത് കഴിക്കുന്നത്, അതായത് ഇതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ലോങ് ട്രീസിലുള്ള ലീവ്സും ബ്രാഞ്ചസ് ഒക്കെ ഞാനിതിൽ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായത്, അതായത് ച്യൂ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്യാണ് ഇത് ചെയ്യാം. നമ്മൾ അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. കാണാനുള്ള സൈസ് മാത്രമേ ഉള്ളൂ, പക്ഷെ എന്താണ് ബുദ്ധി ലേശം കുറവുള്ള പാവമാണ്. അതിൽ നമുക്ക് കാണാൻ ഏകദേശം 10 മിനിറ്റിൽ ഒരിക്കലൊക്കെ അതിന്റെ ബ്ലഡ് സപ്ലൈ അതിലേക്ക് മതി എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്രെയിനിന്റെ കാര്യം നമുക്കറിയാം, കണ്ടിന്യൂസ് ബ്ലഡ് സപ്ലൈ വേണം. കാരണം നമ്മുടെ ബ്രെയിൻ അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇത്രയും വലിയ ആളാണെങ്കിൽ കൂടി അതിന് ബ്രെയിൻ അത്ര ആവശ്യമില്ല എന്നുള്ളതാണ്. അതിന്റെ ബ്ലഡ് സപ്ലൈ അത്രയും കുറച്ച് മതി എന്നുള്ളതാണ് അതിൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 2008 വയോമിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റില് US ഡാന ക്വാറി അവിടെയാണ് ഇതിന്റെ ഫോസിൽ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിച്ചിട്ടുള്ളത്. 2 വർഷം എടുത്തിട്ടാണ് ഇവരത് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 360 ബോൺസ് ഇന്റാക്ട് ആയിട്ട്, അതെ അതെ, 360 ബോൺസും നഷ്ടപ്പെടാതെ ഇന്റാക്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്കെലട്ടൺ വേറെ ഇല്ലെന്നാണ് നമുക്കവിടെ വായിക്കാൻ പറ്റിയത്. അതേപോലെ തന്നെ ഇതിന്റെ വലിപ്പത്തെ കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മള് എത്ര അതിന് മീറ്റേഴ്സും കാര്യങ്ങളും പറഞ്ഞാല് എത്രത്തോളം നമുക്ക് മനസ്സിലാവില്ല. ഏകദേശം ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഒരു 5 കാറിന്റെ നീളമുണ്ട് നമ്മുടെ ഈ ഒരു ഡൈനോസറിന്. അതുപോലെ ഹൈറ്റോ, ഹൈറ്റ് ഷഫീർ സാറ് 5 ഷഫീർ സാറുമാരെ അട്ടിക്കട്ടിക്ക് വെച്ചാൽ എത്രത്തോളം ഉണ്ടാവും, എത്രത്തോളം മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ക്രീസറാണ്. അതെ അതെ, അത്രയും ഹൈറ്റും അതുപോലെ തന്നെ ലെങ്ത്തും ഒക്കെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. അപ്പോ പറ്റുമെങ്കിൽ ദുബായിലൊക്കെ വരുന്ന ആളുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സ്കെലട്ടൺ വിസിറ്റ് ചെയ്യാം. മാത്രം അതിന്റെ ടെയിലിൽ കുറച്ച് ഇഞ്ചുറീസ് കാണുന്നുണ്ടെന്നാണ് ഇവിടെ വായിക്കാൻ പറ്റിയത്. അതായത് പ്രെഡേറ്റേഴ്സിന് മൈൻഡ് ഫൈറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ഇഞ്ചുറീസ് ആയിരിക്കണം. എനിവേ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ശരിക്കുള്ള ഒരു ഡിനോസറിന്റെ സ്കെലട്ടൺ കാണുക എന്നുള്ളത്. നമ്മൾ സിനിമയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ജുറാസിക് പാർക്ക് മൂവീസിലൊക്കെ, പക്ഷെ ഇത് ആക്ച്വലി വളരെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ബോണിന്റെ ഒരു ക്ലോസ് ലുക്കിന് വേണ്ടിയിട്ട് ഒരു പീസ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 360 ബോൺസ് ആണ് ഈ ഒരു ഡിനോസറിന് ഉള്ളത്. യെസ്, അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ക്രീച്ചർ എങ്ങനെ ഇല്ലാണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രത്യേക സമയത്ത് വന്ന വരൾച്ചയും ഭക്ഷണത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ട്, ഭക്ഷണം കിട്ടാൻ ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളാണ് ആക്ച്വലി ഇതിന്റെ മരണത്തിന് കാരണം. അപ്പൊ ദുബായിലേക്ക് വരുന്നവർ എന്ത് ചെയ്യണം ബാസിൽ സർ? ദുബായ് മാളിൽ വരണം, നേരിട്ട് തന്നെ കണ്ട് അനുഭവിക്കണം എന്നാണ് പറയാനുള്ളത്. XandY Learning, better foundation, brighter future.